ഇന്ത്യയിലെ സൂപ്പർസ്റ്റാറാണ് തെലുങ്ക് നടൻ പവൻ കല്യാൺ. സിനിമയിലും ഇപ്പോൾ രാഷ്ട്രീയത്തിലും തിളങ്ങി നിൽക്കുന്ന പവൻ കല്യാണിന്റെ രണ്ടാമത്തെ ഭാര്യയും നടിയുമായ രേണു ദേശായി ഇപ്പോൾ വാർത്തകൾ നിറയുകയാണ്. ഇപ്പോൾ രേണു ദേശായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി വീണ്ടും ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നത്. ഇതുവരെയും പുറത്തു പറയാത്ത ചില കാര്യങ്ങൾ തന്നെയാണ് രേണു ദേശായി ഈ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുന്നത്. താൻ ജനിക്കുന്ന സമയത്ത് തന്റെ മാതാപിതാക്കൾ കരുതിയത് ഇതൊരു ആൺകുട്ടിയായിരിക്കുമെന്നാണെന്നും രേണു ദേശായി തുറന്നു പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ച് താൻ ജനിച്ചു. പെൺകുട്ടിയായതിനാൽ തന്നെ തന്റെ അച്ഛൻ തന്നെ ഒന്നും എടുക്കാറ് പോലുമില്ലായിരുന്നുവെന്നും രേണു ദേശായി ഓർക്കുന്നു. ഒരുപാട് ആളുകൾ പെൺകുട്ടി ജനിച്ചാൽ ഉടനെ അതിനെ കൊന്നുകളയുമായിരുന്നു. എന്നാൽ പക്ഷേ തന്റെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസമുള്ളതിനാൽ തന്നെ കൊന്നുകളഞ്ഞില്ല എന്നും രേണു ദേശായി പറയുന്നുണ്ട്. തന്റെ വീട്ടിലെ ജോലിക്കാരിക്കും മാത്രമായിരുന്നു തന്നോട് സ്നേഹമെന്നും രേണു ദേശായി ഓർക്കുന്നുണ്ട്. തന്റെ മാതാപിതാക്കൾക്ക് പോലും തന്നോട് അത്രയ്ക്കുമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നും രേണു പറയുന്നു. പവൻ കല്യാണുമായുള്ള വിവാഹമോചനത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയും രേണു ദേശായി സംസാരിക്കുന്നുണ്ട്. തന്റെ മക്കൾക്ക് വേണ്ടി രണ്ടാമതൊരു വിവാഹം വേണ്ട എന്ന് താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് രേണു പറയുന്നത്. തന്റെ മോശമായ അവസ്ഥയൊന്നും മക്കൾക്കുണ്ടാകരുതെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നുവെന്നും രേണു തുറന്നു പറയുന്നുണ്ട്. രേണു ദേശായി ഇപ്പോൾ പൂനെയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. അതേസമയം തെലുങ്ക് സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അഭിനേത്രിയാണ് രേണു ദേശായി. മോഡലിംഗിലൂടെയാണ് അഭിനയത്തിലേക്ക് രേണു ദേശായി എത്തുന്നത്. രേണു പവൻ കല്യാൺ ജോഡി ടോളിവുഡിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇരുവരും ഒരുമിച്ച് വിവാഹം ചെയ്തുവെങ്കിലും പിന്നീട് വർഷങ്ങൾക്കിപ്പുറം വേർപിരിയുകയായിരുന്നു. രേണു ദേശായിന്റെ അഭിനയ ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരിച്ചുവരവ് നടത്തുകയാണ്. 2000-ൽ പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ബദ്രി എന്ന ചിത്രത്തിലൂടെയാണ് രേണു ദേശായി സിനിമയിലേക്ക് എത്തുന്നത്. പവൻ കല്യാൺ ആയിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത്. ഈ ഒരു സിനിമ വൻ ഹിറ്റായി മാറുകയും ചെയ്തു. അതിലൂടെ ആ ജോഡിയും ഹിറ്റായി. ആ സിനിമയോടെ പവൻ കല്യാണും രേണു ദേശായും പരസ്പരം ഡേറ്റിംഗുമായി. മാത്രമല്ല അക്കാലത്ത് അവർ ലിവ് ഇൻ റിലേഷൻഷിപ്പും തുടങ്ങിയിരുന്നു. അതിനുശേഷം 2003-ൽ ജോണി എന്ന ചിത്രത്തിലൂടെ ഇവർ വീണ്ടും ഒരുമിക്കുന്നു. എന്നാൽ ആ ഒരു ചിത്രം പരാജയമായിരുന്നു. പവൻ കല്യാൺ ആദ്യം കല്യാണം ചെയ്തത് നന്ദിനിയാണ്. നന്ദിനിയുമായി നിയമപരമായി ബന്ധം ഉള്ളപ്പോൾ തന്നെയാണ് രേണുവിനെ പ്രണയിച്ചതും ഒന്നിച്ച് ജീവിച്ചതുമൊക്കെ. 2007-ലായിരുന്നു നിയമപരമായി നന്ദിനിയും പവൻ കല്യാണും വേർപിരിയുന്നത്. ഇവർ പിരിവാനുണ്ടായ കാരണം രേണു ദേശായിയുമായി നിലനിന്ന വിവാഹേതര ബന്ധം മൂലമായിരുന്നു. 2009-ലാണ് പവൻ കല്യാണും രേണു ദേശായിയും വിവാഹം ചെയ്യുന്നത്. ആദ്യ അഖില എന്നിവരാണ് രേണു ദേശായിയുടെയും പവൻ കല്യാണിന്റെയും മക്കൾ. 2012-ൽ ഇവർ വിവാഹബന്ധം വേർപിരിയുകയും ചെയ്തു. പക്ഷേ രേണു ദേശായി പവൻ കല്യാണുമായി നല്ല സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കുടുംബവുമായി ഇന്നും അകന്നു ജീവിക്കുകയാണ് രേണു ദേശായി. മക്കൾ ആദ്യയും അഖിലയും പവൻ കല്യാണിന്റെ കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങളിലും ഉണ്ടാകാറുമുണ്ട്. ഇപ്പോൾ വീണ്ടും സിനിമകൾ സജീവമാകാൻ ഒരുങ്ങുകയാണ് രേണു ദേശായി. തെലുങ്ക് സിനിമയിലൂടെ തന്നെ സജീവമാകാനാണ് നടിയുടെ പ്ലാൻ. ടൈഗർ നാഗേശ്വര റാവു എന്ന ചിത്രത്തിലൂടെ രേണു ദേശായി മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.